നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആരാ ഇത്? വാ മോളെ. എന്തൊക്കെയുണ്ട് മോളെ? സുഖാണോ? വാ മോളെ ഇരിക്കെ. ഞങ്ങള് വന്നത് സ്വർണമ്മ കണ്ടൊരു കാര്യം ചോദിക്കാനാ. എന്ത് വേണം? കാശ് വേണോ? എത്രയാ വേണ്ടത്? ധൈര്യമായിട്ട് ചോദിച്ചോളൂ. അല്ല സ്വർണമ്മ, പണത്തിനല്ല. അമ്മ തരാനുള്ള മുഴുവൻ പണവും പലിശ സഹിതം എത്രയും പെട്ടെന്ന് തിരികെ തന്നോളാം. പലിശ അടക്കം തീർത്തോളാം. പക്ഷേ എന്താ മോളെ ഇത്? പണം സ്വർണമ്മയ്ക്ക് ഒരു പ്രശ്നമേയല്ല, എനിക്ക് നീയാ വലുത്. എന്റെ ഭദ്രൻ നീ തന്നെ ഭാര്യയാവണം. അതവന്റെ മാത്രമല്ല എന്റെയും കൂടി ആഗ്രഹമാ. നീയാണ് എന്റെ മരുമകള്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ചേച്ചിക്ക് വിവാഹത്തിന് സമ്മതമല്ല. നിങ്ങൾക്ക് തരാനുള്ള പണം ഞങ്ങൾ തീർത്ത് തരും. ആ കടത്തിന്റെ പേര് പറഞ്ഞ് എന്റെ ചേച്ചിയെ ഭീഷണിപ്പെടുത്തിയാ ഞങ്ങൾക്ക് നിയമത്തിന്റെ വഴി തേടേണ്ടി വരും. ഓ ഗോപിക, എന്തിനാ നീ ഇങ്ങനൊക്കെ പറയുന്നേ? അതിന് സ്വർണമ്മ എതിർത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഭദ്ര മുതലാളിക്ക് എന്നെക്കാളും നല്ലൊരു പെണ്ണിനെ കിട്ടും. ഓ, നല്ല സമ്പത്തും സാഹചര്യവും ഉള്ള വീട്ടിൽ നിന്ന് ഒരു നല്ല പെൺകുട്ടിയെ തന്നെ കിട്ടും. ഞങ്ങളുടെ കാര്യം അറിയാലോ. വീടിന്റെ പ്രമാണം പോലും ഇവിടുത്തെ കയ്യില്. ചേച്ചി എന്തിനെ പേടിക്കുന്നേ? ആർക്കും ഒരു പെണ്ണിന് ബലമായി കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല. പിന്നെ പണം, പലിശക്ക് പണം കൊടുത്തിട്ട് അത് ചോദിച്ച് ഭീഷണിപ്പെടുത്തിയാലേ അകത്ത് കിടക്കേണ്ടി വരും സ്വർണമ്മയ്ക്കും മോനും. നീ ആരോടെ സംസാരിക്കുന്നറിയാവോ? ഈ സ്വർണമ്മയെ പിണക്കിയാലേ ഈ നാട്ടിൽ നിന്ന് തന്നെ നീ നിന്റെ കുടുംബം ഓടിപ്പോയേണ്ടി വരും. സ്വർണമ്മ തീരുമാനം എടുത്തു കഴിഞ്ഞു. നീ തന്നെയാ എന്റെ മരുമകള്. ഇനി മാറ്റമൊന്നുമില്ല. പിന്നെ പോലീസ്, നിയമം, അതൊന്നും ഈ സ്വർണമ്മയ്ക്ക് ബാധകമേ അല്ല. സ്വർണമ്മയ്ക്ക് സ്വർണമ്മയുടെ നിയമമാണ്. ഈ നാട്ടിൽ ഞാൻ വിചാരിക്കുന്ന മാത്രമേ നടക്കൂ. എങ്കിൽ നമുക്ക് നിയമത്തിന്റെ വഴിയെ പോകാം. ഞങ്ങളെ പോലീസിന് പരാതി കൊടുത്തോളാം. പരാതി പോലീസിന്? ഇവിടുത്തെ ഇൻസ്പെക്ടർ സാറ് മുതല് എല്ലാ പോലീസുകാരും ഞങ്ങളുടെ ജോലിക്കാർ പോലെയാ. കൈമടക്ക് വാങ്ങാനേ ഇവിടെ വരും. ഈ സ്വർണമ്മയുടെ മുമ്പില് കുമ്പിട്ട് നിൽക്കും. കുമ്പിട്ട് നിൽക്കുന്നവരും താണുവണങ്ങി കിടക്കുന്നവരും ഒക്കെ കാണും. പക്ഷേ ഞങ്ങളെ അതിന് പ്രതീക്ഷിക്കണ്ട. അത് മാത്രമല്ല, ഇനി കല്യാണം, കളവാണം, മരുമകൾ എന്നൊക്കെ പറഞ്ഞ് എന്റെ ചേച്ചിയുടെ മുന്നിലേക്ക് എങ്ങാനും വന്ന നിങ്ങൾ ശരിക്കും അറിയും ഈ ഗോപികാരാന്ന്. ചേച്ചി എന്താന്നാ ചേച്ചി നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.